നമസ്കാരം. വിശ്വപൗരൻ എന്ന ഇമേജിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിഞ്ഞതു മുതൽ ശശി തരൂരിനെ ലക്ഷ്യമിട്ട എതിരാളികൾക്ക് ലഭിച്ച ആദ്യ ആയുധം IPL വിവാദവും വിയർപ്പോകരി വിവാദവുമായിരുന്നു. UN പദവിയിൽ നിന്ന് കോൺഗ്രസ്സുകാരനിലേക്കും അവിടെ നിന്ന് കേന്ദ്രമന്ത്രി പദവിയിലേക്കും ഉയർച്ചയുടെ നാളുകളായിരുന്നു ശശി തരൂരിനെ കാത്തിരുന്നത്. കന്നി അംഗത്തിലും വിവാദ ചുഴിയിൽ പെട്ടപ്പോഴും തിരുവനന്തപുരത്തുകാർ തരൂരിനെ കൈവിട്ടില്ല. വെറും ഒരു ആരോപണത്തിൽ നിന്നല്ല തരൂർ ഇപ്പോൾ പുറത്തു കടക്കുന്നത്, കൊലപാതകി എന്ന നിഴലിൽ നിന്നാണ്. വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തിയ തരൂരിൻ്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ ഇനി കൂടുതൽ സ്വീകാര്യത വരും, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ. പാർട്ടിയിൽ തിരുത്തൽ വാദം ഉയർത്തി കത്തെഴുതിയ 23 പേരിൽ തരൂരും ഉണ്ടായിരുന്നു. പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ രാഹുൽ മടിക്കുകയും മറ്റൊരാളെ കണ്ടെത്താതെ പാർട്ടി ഇരുട്ടിൽ തപ്പുകയും ചെയ്ത ഘട്ടത്തിലാണ് തിരുത്തൽ ഗ്രൂപ്പ് ഉദയം ചെയ്തത്. ഇടക്കാല അധ്യക്ഷയായി സോണിയ തുടർന്നെങ്കിലും കപിൽ സിബലും ആനന്ദ് ശർമ്മയും ഇടയ്ക്കിടയ്ക്ക് തിരുത്തൽ വാദത്തിന് ഇന്ധനം പകർന്നുകൊണ്ടിരുന്നു. അത് അവഗണിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ജിതിൻ പ്രസാദ പാർട്ടി വിട്ട് BJPയിൽ ചേക്കേറിയത്. സുഷ്മിതാ ദേവ് തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുമാറുകയും ചെയ്തു. നേതൃദാരിദ്ര്യം രൂക്ഷമാകുന്നതിനിടെ ഒരു ഘട്ടത്തിൽ അധീർ രഞ്ജൻ ചൗധരിയെ മാറ്റി തരൂരിനെയോ മനീഷ് തിവാരിയെയോ ലോക്സഭാ കക്ഷി നേതാവാക്കിയേക്കുമെന്ന ശ്രുതിയും പരന്നു. കേസുകളിൽ നിന്ന് മുക്തനായി ക്ലീൻ ചിറ്റ് സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന തരൂരിന് ഇനി പാർട്ടിയിൽ കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാൻ സാധ്യത ഏറെയാണ്. BJPക്ക് ബദൽ കണ്ടെത്താൻ സോണിയയും കപിൽ സിബലും വിരുന്ന് നടത്തുന്നു. അപ്പോഴും മുന്നിൽ വയ്ക്കാൻ ഒരു നേതാവ് കോൺഗ്രസിനില്ല എന്ന പ്രതിസന്ധി പാർട്ടി നേരിടുകയാണ്. മമതയും പവാറും കൃത്യമായി കണക്കൂട്ടലുകൾ നടത്തുന്നു. ഈ രാഷ്ട്രീയ സാധ്യതയിലാണ് തരൂരിൻ്റെ ക്ലീൻ ചിറ്റ് എത്തുന്നത്. തരൂരിനെ കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരുമോ, അതോ തിരുത്തൽവാദികളുടെ നേതാവായി തരൂർ വരുമോ? സാധ്യതകൾ പലതാണ്. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ശശി തരൂർ എന്ന പാലക്കാട്ടുകാരൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചുവടുമാറ്റുന്നത്. കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വിശ്വപൗരൻ പിന്നീട് BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിനെതിരെയുള്ള പോരാളിയായി മാറി. BJP ഇന്ത്യൻ മതേതരത്വത്തിന് പുതിയ നിർവചനങ്ങൾ നൽകിയപ്പോൾ അതല്ല ഇന്ത്യയെന്നും അത് വർഗീയതയാണെന്നും തരൂർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോയി ബ്രിട്ടീഷ് അധിനിവേശത്തെ വിമർശിച്ച തരൂരിൻ്റെ പ്രസംഗം സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തു. തരൂരിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം യുവാക്കൾക്കിടയിലും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. ഇന്ത്യൻ ചരിത്രത്തെ അരച്ചുകലക്കി കുടിച്ചുള്ള തരൂർ കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാണ്. പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തും. 2014 January 17 വൈകുന്നേരം ലീല പാലസ് ഹോട്ടലിൽ സുനന്ദ പുഷ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവും ഭാര്യയും അത്ര സ്വരചേർച്ചയിലല്ലാതിരുന്നു എന്നത് നാട്ടിൽ പാട്ടായതിനാൽ കൊലപാതകിയായി തരൂരിനെ ചിത്രീകരിക്കാൻ അധികം തിരക്കഥ എഴുതേണ്ടി വന്നില്ല. ഒരു ഘട്ടത്തിൽ സ്വന്തം പാർട്ടി പോലും തരൂരിനെ സംശയിച്ചു. മകനുൾപ്പെടെയുള്ള സുനന്ദയുടെ കുടുംബം കൂടെ നിന്നത് മാത്രമാണ് തരൂരിന് ഏക ആശ്വാസമായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 7.5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടമായിരുന്നു. തരൂരും BJPയും തമ്മിൽ സന്ധി സംഭാഷണം നടത്തുമെന്നും സമവായത്തിനെ തുടർന്ന് തരൂർ BJP പാളയത്തിലെത്തുമെന്ന് പോലും പ്രചാരണങ്ങളുണ്ടായി. പക്ഷേ അപ്പോഴും തരൂർ കോടതിക്ക് അകത്ത് ഡൽഹി പോലീസിനെതിരെയും പുറത്ത് BJPയെയും മോദി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്നു. ഏതായാലും വിവാദങ്ങൾ കാറ്റിൽ പറത്തി അഗ്നിശുദ്ധി വരുത്തി ക്ലീൻ ചിറ്റുമായി വരുന്ന തരൂരിനെ കാത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനമാണോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.